ടോപ്പിക് ആണ് മാൽ ന്യൂട്രീഷൻ ആൻഡ് ഡെഫിഷ്യൻസി ഡിസീസസ്. നമുക്ക് അറിയാം മാൽ ന്യൂട്രീഷൻ എന്നുള്ള വാക്കുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ അല്ല, അതാണ് മാൽ ന്യൂട്രീഷൻ. അതായത് തെറ്റായിട്ടുള്ള മാൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തെറ്റായിട്ടുള്ള പ്രവൃത്തികൾ. അതേപോലെ തന്നെയാണ് നമ്മൾ മാൽ ന്യൂട്രീഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം, അതായത് പ്രോപ്പർ അല്ലാത്ത ന്യൂട്രീഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതും അതുമൂലം ഉണ്ടാകുന്ന മറ്റ് അസുഖങ്ങളും, അതിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാൽ ന്യൂട്രീഷൻ ഈസ് ഡിഫൈൻഡ് malnutrition is defines a state wherein adequate nutrients are not delivered to the cells to provide the substrate for optimal functioning. അതായത് malnutrition എന്ന് പറയുന്നത് എന്താണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മളുടെ സെൽസിലേക്ക് എത്താത്ത ഒരു അവസ്ഥ. അതിൻ്റെ ആ ഓരോ സെൽസിൻ്റെയും കറക്റ്റ് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നെങ്കിൽ അതിന് എനർജി വേണം. നമ്മളാണെങ്കിൽ എണീറ്റ് നിന്ന് നമുക്കൊരു കാര്യം ചെയ്യുന്നതിന് എനർജി വേണം. ആ എനർജി നമുക്ക് കിട്ടുന്നത് നമ്മളുടെ ഉള്ളിലത്തെ ഓർഗൻസ് അതിനനുസരിച്ചിട്ടുള്ള ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എനർജി കിട്ടുന്നത്. അപ്പോൾ ഈ എനർജി സെൽസിന് കിട്ടണമെങ്കിൽ കൃത്യം ആ സെൽസിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് അടങ്ങിയ ഭക്ഷണം തന്നെ കിട്ടണം. അല്ലാതെ നമുക്ക് കണ്ടതൊക്കെ വലിച്ചു വാരി കഴിച്ചിട്ട് അല്ലെങ്കിൽ ഒന്നും കഴിക്കാതെ ഇരുന്ന് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം മാത്രം കഴിച്ച് ആ ഒരു അവസ്ഥയിലൊന്നും നമുക്ക് കൃത്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അടങ്ങിയ ഫുഡാണ് നമ്മൾ കഴിച്ചത് അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാ സെൽസിനും അത് ഓരോ സെൽസിനും ഓരോ രീതിയിലുള്ള ഫങ്ഷനിങ് ആണ് നമുക്കറിയാം. അപ്പോൾ അത് ഓരോന്നിനും ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ആയിരിക്കണം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് പുവർലി നറിഷ്ഡ്, അല്ലെങ്കിൽ മാൽ ന്യൂട്രീഷൻ പറയാവുന്ന നല്ലൊരു വാക്കാണ് പുവർലി നറിഷ്ഡ്. അതായത് നറിഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താ പറയുന്നത്, നല്ല സ്റ്റേജ് നറിഷ് എല്ലാം അടങ്ങിയ ഒരു സ്റ്റേജ് അല്ലാത്തതിനെയാണെന്നും നമുക്ക് മാൽ ന്യൂട്രീഷൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കാം. ദിസ് കണ്ടീഷൻ പ്രിവൈൽസ് ഡ്യൂ ടു ഇൻഅഡിക്വേറ്റ് ഇൻടേക്ക് ഓഫ് വൺ ഓർ മോർ ഓഫ് ദ എസൻഷ്യൽ ന്യൂട്രിയൻസ്. The deficiency of any of the essential constituents of food leads to malnutrition. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മളുടെ ഭക്ഷണത്തിലുള്ള എന്തെങ്കിലും എസൻഷ്യൽ കോൺസ്റ്റിറ്റ്യൻസ്, നമ്മൾ കുറച്ച് കാര്യങ്ങളുടെ പേര് പഠിച്ചിരുന്നു, വൈറ്റമിൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, പ്രോട്ടീൻസ്, മിനറൽസ്, വാട്ടർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരുന്നു. അതിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതെല്ലാം മാൽന്യൂട്രീഷനിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്. ഡിസീസ് ഇൻ ടേൺ ലീഡ്സ് ടു സ്പെസിഫിക് ഡിസീസസ്. അത് മറ്റു ഇത് സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോൾ, ഇപ്പോൾ ആദ്യത്തെ കുറച്ച് നാളൊക്കെ നമ്മൾ അതിങ്ങനെ പ്രിവെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പരിധി വരെ നമ്മൾ കൺട്രോൾ ചെയ്തൊക്കെ പോകും. കുറച്ച് കഴിയുമ്പോഴേ നമ്മളുടെ ശരീരത്തിൽ നിന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് അസുഖങ്ങൾ, ഇതിൻ്റെ കുറവ് പോലുള്ള അസുഖങ്ങൾ വരാൻ തുടങ്ങും. ഇനി അടുത്തത് വാട്ട് ഈസ് മാൽ ന്യൂട്രീഷൻ, എന്താണ് മാൽ ന്യൂട്രീഷൻ എന്നുള്ളത് പറയുന്നത്. ദ വീക്ക്, വീക്ക് ഇവിടെ WEK അല്ല EAK ആണ് കേട്ടോ, വീക്കിന്റെ സ്പെല്ലിംഗ് തെറ്റിയിട്ടുണ്ട്. ദ വീക്ക് കണ്ടീഷൻ ഓഫ് ദ ബോഡി വെൻ ഇറ്റ് ഡസ് നോട്ട് ഗെറ്റ് കംപ്ലീറ്റ് ആൻഡ് ബാലൻസ്ഡ് ഫുഡ് അറ്റ് ദ പ്രോപ്പർ ടൈം ഈസ് കോൾഡ് മാൽ ന്യൂട്രീഷൻ. അതായത് നമ്മളുടെ ശരീരം വീക്ക് ആയിരിക്കുന്ന ഒരവസ്ഥ, എങ്ങനെയാണ് വീക്ക് ആവുന്നത്, അതിന് ശരീരത്തിന് ആവശ്യമുള്ള രീതിയിൽ പ്രോപ്പർ ആയിട്ടുള്ള കംപ്ലീറ്റ് ആൻഡ് ബാലൻസ്ഡ് ഡയറ്റിലുള്ള ഫുഡ് കിട്ടാതെ വരുന്ന അവസ്ഥേനെയാണ് മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ദ ടേം മാൽ ന്യൂട്രീഷൻ റെഫേഴ്സ് ടു ബോത്ത് അണ്ടർ ന്യൂട്രീഷൻ ആൻഡ് ഓവർ ന്യൂട്രീഷൻ. നമുക്ക് ഈ മാൽ ന്യൂട്രീഷനെ രണ്ടായിട്ട് തന്നെ പറയാം, അണ്ടർ ന്യൂട്രീഷനും ഓവർ ന്യൂട്രീഷനും. ഇത് രണ്ടും മാൽ ന്യൂട്രീഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാക്കുകളാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് അണ്ടർ ന്യൂട്രീഷൻ എന്നുള്ളതാണ്. അണ്ടർ ന്യൂട്രീഷൻ, വെൻ ഇൻഡിവിജ്വൽസ് ആർ അൺനറിഷ്ഡ് ദേ ക്യാൻ നോ ലോങ്ങർ മെയിൻറ്റെയിൻ എ നാച്ചുറൽ ബോഡിലി കപ്പാസിറ്റി സച്ച് എസ് ഗ്രോത്ത്, റെസിസ്റ്റിംഗ് ഇൻഫെക്ഷൻസ് ആൻഡ് റിക്കവറിംഗ് ഫ്രം ഡിസീസസ്, ലേണിംഗ് ആൻഡ് ഫിസിക്കൽ വർക്ക് ആൻഡ് പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ ഇൻ വുമൻ. പുവർ ഫീഡിംഗ് ഓഫ് ഇൻഫൻസ് ആൻഡ് യങ് ചിൽഡ്രൻ, എസ്പെഷ്യലി ദ ലാക്ക് ഓഫ് ഒപ്റ്റിമൽ ബ്രസ്റ്റ് ഫീഡിംഗ് ആൻഡ് റെസ്പോൺസീവ് കോംപ്ലിമെൻ്ററി ഫീഡിംഗ് അലോങ് വിത്ത് സച്ച് ഇൽനെസ് ഡയറിയ, ന്യൂമോണിയ, മലേറിയ ആൻഡ് HIV or AIDS ഓഫൻ exacerbated by helminthus are major causes of undernutrition. അതായത് ആവശ്യമുള്ള അത്രയും, അല്ലെങ്കിൽ ഒരു ബോഡിയുടെ ഒരു ശരീരത്തിന്, അത് എന്തായാലും ആനിമൽസ് ആയാലും ഹ്യൂമൻസ് ആയാലും എന്തെങ്കിലും എന്തായിക്കോട്ടെ, അതിനാവശ്യമുള്ള രീതിയിലുള്ള
നറിഷ്മെന്റ്സ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് അതിന് കിട്ടിയില്ല എങ്കിൽ നമുക്ക് അതിനെ പറയാം അത് അണ്ടർ നറിഷ്ഡ് ആണെന്ന് പറയാം. അപ്പൊ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? ഗ്രോത്ത്, അതേപോലെ നമ്മളുടെ പ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റി പവറിനെ, അതാണ് റെസിസ്റ്റിംഗ് ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ മറ്റ് രോഗങ്ങളിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ളത്, നമ്മളുടെ ഫിസിക്കൽ വർക്ക്, ലേണിംഗ്, പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ ഇൻ വുമൺ. നമുക്കറിയാം പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അത് നമ്മുടെ കുട്ടികളിലേക്ക് വരെ അത് ബാധിക്കുന്ന ഒരവസ്ഥയുണ്ട്. കാരണം അമ്മ വേണ്ട അത്രയും ന്യൂട്രിയൻസ് അടങ്ങിയ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും അത് വളർച്ചയിലാണെങ്കിലും കുട്ടിയുടെ മെന്റലിയും ഫിസിക്കലി ആയിട്ടുള്ള പ്രോഗ്രസിനെയൊക്കെ അത് ബാധിക്കുമെന്ന് തന്നെ നമുക്ക് ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതാണ് അണ്ടർ ന്യൂട്രീഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഓവർ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്, ഓവർ ന്യൂട്രീഷൻ ഈസ് എ ഫോം ഓഫ് മാൽ ന്യൂട്രീഷൻ ഇൻ വിച്ച് ന്യൂട്രിയൻസ് ആർ ഓവർ സപ്ലൈഡ് റിലേറ്റഡ് ടു ദ എമൗണ്ട് ഓഫ് റിക്വയർഡ് ഫോർ നോർമൽ ഗ്രോത്ത്, ഡെവലപ്മെന്റ് ആൻഡ് മെറ്റബോളിസം. ഇതാണ് അമിതമായ ന്യൂട്രീഷനെയാണ് ഓവർ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതിൽ കൂടുതൽ, അതാണ് മറ്റൊരു രീതിയിൽ നമുക്ക് വണ്ണം അല്ലെങ്കിൽ എന്താ പറയുന്നത് മറ്റു വലിയ വലിയ അസുഖങ്ങൾ, കൊഴുപ്പ് കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞു വരുന്ന സ്റ്റേജിൽ നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാൾ അധികം ന്യൂട്രിയൻസ് നമ്മളുടെ ശരീരത്തിൽ വരും. ഓവർ സപ്ലൈ റിലേറ്റീവ് ടു ദ എമൗണ്ട് ഓഫ് നോർമൽ, നമ്മളുടെ റിക്വയർ, എല്ലാത്തിനും ഒരു പരിധി ഉണ്ടെന്ന് പറയില്ല, ആ പരിധിക്ക് മുകളിൽ വരുമ്പോഴാണ് അത് ഓവർ ന്യൂട്രീഷനായിട്ട് മാറുന്നത്. ഇതും നമ്മളുടെ നോർമൽ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും മെറ്റബോളിസത്തിനെയൊക്കെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇപ്പൊ നമ്മളുടെ നാടുകളിലും അങ്ങനെ ആയി തുടങ്ങി, പ്രത്യേകിച്ച് പുറം നാടുകളിൽ ഉണ്ടായിരുന്ന പെൺകുട്ടികൾ, നമുക്കറിയാം എല്ലാവർക്കും എങ്ങനെയാണെന്നുള്ളത്, ചെറിയ പെൺകുട്ടികൾക്കൊക്കെ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഒരിക്കലും നമ്മളുടെ ചെറുപ്പത്തിലുള്ള ഒരു കണ്ടീഷൻ അല്ല ഇപ്പോഴത്തേത്. അവരില് നമ്മൾ കൊടുക്കുന്ന അതിന്റെ ഒരു കാരണമാണ് ഹോർമോൺ കുത്തിവെച്ച ഭക്ഷണങ്ങൾ എന്നൊക്കെ പറയുന്നത്. അതെല്ലാം അവരെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. നമ്മളാണെങ്കിലും നല്ലതാണെന്ന് പറഞ്ഞ് കഴിക്കും. അതുകൊണ്ടാണ് ഇന്നത്തെ സ്ത്രീകളിൽ PCOD എന്ന് പറഞ്ഞ ഡിസീസ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമുക്കറിയാം നമ്മൾക്ക് ഓരോ മന്ത്ലി ആകുന്ന മെൻസ്ട്രേഷൻ സൈക്കിളിന് തെറ്റുപറ്റുന്നത് അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് പ്രോബ്ലംസിലേക്കൊക്കെ കൂടുതലായിട്ട് പോകുന്നത്. സർവേ എടുത്തു കഴിഞ്ഞാൽ 100% പേര് അല്ലെങ്കിൽ 100 പെൺകുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ തലമുറയിൽ 14-15 വയസ്സിൽ മെൻസ്ട്രേഷൻ ആയ കുട്ടികൾ അല്ല ഭൂരിഭാഗം, ഒരു 80% പറയുന്നത് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെയാണ്. അതിൻ്റെ എല്ലാം പ്രധാന കാരണം ഈ ഓവർ ന്യൂട്രീഷൻ, നമ്മൾ കൊടുക്കുന്ന ഫുഡിന് തന്നെ ഉള്ള വ്യത്യാസം എല്ലാം ഇതിനകത്തൊരു ബാധകമാണ്. ഓവർ ന്യൂട്രീഷൻ ഈസ് എ ടൈപ്പ് ഓഫ് മാൽ ന്യൂട്രീഷൻ വേർ ദർ ആർ മോർ ന്യൂട്രിയൻസ് ദാറ്റ് റിക്വയർഡ് ഫോർ നോർമൽ ഗ്രോത്ത്. അതേപോലെ വലിയ വളർച്ചയായിരിക്കുള്ളൂ ഈ കുട്ടികൾക്കൊക്കെ. നിങ്ങൾ തന്നെ ചുറ്റുപാടും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, ചിലപ്പോൾ ചെറിയ 2-3 10 വയസ്സുള്ള കുട്ടികളെ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ കുട്ടികളായിട്ട് തോന്നാം. അതിനുള്ള കാരണം ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു, അവർക്ക് അവരുടെ ഒരു അറിവാകുന്നതിന് മുൻപ് തന്നെ അവർക്ക് ഈ മെൻസ്ട്രേഷൻ ആകാം. അതിനനുസരിച്ച് അവരുടെ ബോഡി വലുതാവാൻ തുടങ്ങും. ചിലപ്പോൾ കുട്ടികൾ ചെറുതായിരിക്കും, അവരുടെ മനസ്സ് ചെറുതാണ്, പക്ഷെ ശരീരം വലുതാ, അതായത് നോർമൽ ഗ്രോത്തിനും അപ്പുറത്തേക്കായിട്ട് മാറും. അതെല്ലാം ഈ ഓവർ ന്യൂട്രീഷൻ അതിന് മറ്റൊരു ബാധകമായിട്ടുള്ള കാരണം എന്നേ ഉള്ളൂ. ദ ടേം ക്യാൻ റെഫർ ടു ഒബീസിറ്റി ബ്രോട്ട് ഓൺ ബൈ ജനറൽ ഓവർ ഈറ്റിംഗ് ഓഫ് ഫുഡ്സ് ഹൈ ഇൻ കലോറി കണ്ടന്റ്. മറ്റൊരു ഇതാണ് ഒബീസിറ്റി, അമിതവണ്ണം. ഇതിനെ നമുക്ക് ഈ ഓവർ ന്യൂട്രീഷനെ മറ്റൊരു രീതിയിൽ പറയാവുന്നതാണ് ഒബീസിറ്റി. നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിച്ച്, ഹൈ കലോറി ഉള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുന്ന മറ്റൊരവസ്ഥ. As well as oversupply of specific nutrient or categories of nutrients such as mineral, all vitamin food, poisoning due to excessive intake of dietary supplements or nutritional imbalance caused by various fad diet. അതായത് നമ്മളിതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. മിനറൽസും വിറ്റമിൻസ് പോയിസണിങ് ഡ്യൂ ടു അധികം, അമിതമായാൽ അമൃതം വിഷം, ഇതാണ് ഒറ്റ സെന്റൻസിൽ ഇതിനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളൂ. കൂടുതലായിട്ടുള്ളത് തീരെ മറ്റു രീതിയിൽ, ഫുഡ് പോയിസണിങ് ഡ്യൂ ടു എക്സസീവ് ഇൻടേക്ക് ഓഫ് ഡയറ്ററി സപ്ലിമെന്റ്സ് ഓർ ന്യൂട്രീഷണൽ ഇൻബാലൻസ് കോസ്ഡ് ബൈ വേരിയസ് ഫാറ്റ് ഡയറ്റ്. ഇതൊക്കെ ആയിരിക്കും ഇതിന് മറ്റൊരു അല്ലെങ്കിൽ മറ്റൊരു സിംറ്റംസ് ഒക്കെ വരുന്നത്. ഒബീസിറ്റി വരുന്നതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. എല്ലാം ചേർത്ത് നമുക്ക് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, അമിതമായാൽ അമൃതം വിഷം. അടുത്തത് ഡിസീസസ് കോസ്ഡ് ബൈ മാൽ ന്യൂട്രീഷൻ. ഈ മാൽ ന്യൂട്രീഷൻ മൂലം ഉണ്ടാവുന്ന മറ്റ് ഡിസീസുകളെ കുറിച്ചാണ് നമ്മൾ ഇനി ചിന്തിക്കുന്നത്. ദ ഡെഫിഷ്യൻസി എന്നാട്ടോ, ഒഫൻസി എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ദ ഡെഫിഷ്യൻസി ഓഫ് എനി വൺ ഓഫ് ദ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഓഫ് ഫുഡ് ലീഡ്സ് ടു മാൽ ന്യൂട്രീഷൻ. ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ കുറവ്, ഇവിടെ ഡെഫിഷ്യൻസി കുറവ് വന്നു കഴിഞ്ഞാൽ തന്നെ അത് മാൽ ന്യൂട്രീഷനിലേക്ക് മാറും. Diseases caused by the deficiency of minerals, vitamins, calories and proteins are as follows. ഇനി
ഈ മിനറൽസ് വൈറ്റമിൻസ് കലോറീസ് പ്രോട്ടീൻസ് അതിൻ്റെയൊക്കെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ആദ്യം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം നമ്മൾ പറയുന്നത് മിനറൽസിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്നാണ്. മിനറൽസ് ആർ ഇൻഓർഗാനിക് കമ്പോണൻസ് ഓഫ് ഫുഡ് ദാറ്റ് ലീവ് ആഷ് എ റെസിഡ്യൂ വെൻ ബേൺഡ്. മിനറൽസ് ആർ എസെൻഷ്യൽ ഫോർ ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ ബോഡി. മിനറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഓർഗാനിക് കമ്പോണൻസ് ഓഫ് ഫുഡ് ആണ്. ഇൻഓർഗാനിക് കമ്പോണൻസ് ഓഫ് ഫുഡ് ദാറ്റ് ലീവ് ആഷ് എ റെസിഡ്യൂ വെൻ ബേൺഡ്. അത് കത്തിച്ച് കഴിയുമ്പോൾ ചാരമായിട്ട് അവസാനിക്കുന്ന അല്ലെങ്കിൽ ചാരം ലാസ്റ്റ് ഉണ്ടാവുന്ന ടൈപ്പ് ഇൻഓർഗാനിക് കമ്പോണൻസ് ഓഫ് ഫുഡിനെയാണ് മിനറൽസ് എന്ന് പറയുന്നത്. മിനറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു, പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ ബോഡിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മിനറൽസ് കഴിക്കുന്നത്. ലാക്ക് ഓഫ് മിനറൽസ് ഇൻ ഡയറ്റ് ലീഡ്സ് ടു ഡെഫിഷ്യൻസി ഡിസീസസ്. ഇമ്പോർട്ടൻറ്റ് ഡിസീസ് എന്ന് പറയുന്നത് അനീമിയ. നമ്മളിനി തുടരെ തുടരെ ഓരോ അസുഖങ്ങൾ പഠിക്കും. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അനീമിയാണ്. ഡെഫിഷ്യൻസി ഓഫ് അയൺ ലീഡ് ടു അനീമിയ. നമ്മൾ പഠിച്ചിരുന്നു മിനറൽ പഠിച്ചപ്പോൾ അയണിന്റെ ഇമ്പോർട്ടൻസ് പഠിച്ചു. അപ്പോൾ അയൺ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് അനീമിയ. അനീമിയ നിങ്ങൾ കേട്ട് കാണും വിളർച്ച എന്ന് പറയും. വിളർച്ച ഉള്ളവർക്ക് അയൺ കണ്ടന്റ് ഉള്ള സോറി സിറപ്പ് അല്ലെങ്കിൽ അയൺ ടാബ്ലറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിന്റെ അനീമിയ ലാക്ക് ഓഫ് ബ്ലഡ് വിളർച്ച അതാണ് ആ അസുഖം എന്ന് പറയുന്നത്. ഡെഫിഷ്യൻസി ഓഫ് അയോഡിൻ കോസസ് അയോഡിൻ ഡെഫിഷ്യൻസി ഹൈപ്പോതൈറോയിഡിസം. ഡെഫിഷ്യൻസി ഓഫ് അയോഡിൻ, അയോഡിൻ എന്നുള്ളത് അയോൺ കണ്ടന്റിന്റെ കുറവ് പറയുന്നതാണ്. അയോഡിൻ അതേപോലെ നമ്മുടെ സോൾട്ട് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ശരീരത്തിൽ വേണ്ട സോൾട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അത് ഡെഫിഷ്യൻസി ഓഫ് അയോഡിൻ കോസസ് അയോഡിൻ ഡെഫിഷ്യൻസി ഡിസീസ്. അയോഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് അയോഡിൻ ഡെഫിഷ്യൻസി ഡിസീസ്. അതിനെയാണ് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. അയോഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖം അയോഡിൻ ഡെഫിഷ്യൻസി ഡിസീസ്, അതാണ് ഹൈപ്പോതൈറോയിഡിസം. അടുത്തത് ഡെഫിഷ്യൻസി ഓഫ് കാൽസ്യം ലീഡ്സ് ടു സ്റ്റിയോപൊറോസിസ്. ഡെഫിഷ്യൻസി ഓഫ് കാൽസ്യം, കാൽസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് സ്റ്റിയോപൊറോസിസ്. നമ്മളുടെ എല്ലുകൾ നശിച്ചു പോകുന്ന അസുഖം, എല്ലുകൾ ദ്രവിക്കുന്ന ആ ഒരു സ്റ്റേജ് ആട്ടോ സ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. അത് നമ്മളുടെ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. ഇനി വൈറ്റമിൻസിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ് അടുത്തത് പറയുന്നത്. നമുക്കറിയാം വൈറ്റമിൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഫാറ്റ് സോലുബിളും ഉണ്ട് വാട്ടർ സോലുബിളും ഉണ്ട്. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ഒക്കെയാണ് എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ ആൻഡ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. വാട്ടർ സോലുബിൾ ആണ് വൈറ്റമിൻ ബി, കോംപ്ലക്സ് വിറ്റാമിൻസ് ആൻഡ് വൈറ്റമിൻ സി. മനസ്സിലായോ ഇത്? ഫാറ്റ് സോലുബിൾ വിറ്റാമിൻസ് ആണ് എ ഡി ഇ ആൻഡ് കെ. വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ ബി, കോംപ്ലക്സ് വൈറ്റമിൻസ് ആൻഡ് വൈറ്റമിൻ സി. ഇനി ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ വൈറ്റമിൻ എ. ഇറ്റ് ഈസ് ആൻ അൺസാച്ചുറേറ്റഡ് ആൽക്കഹോൾ. ഇതൊരു അൺസാച്ചുറേറ്റഡ് ആൽക്കഹോൾ ആണ്. വൈറ്റമിൻ എ ഈസ് പ്രസന്റ് ഇൻ ക്യാരറ്റ്, സ്പിനാച്ച് ആൻഡ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ നോർമൽ വിഷൻ ആൻഡ് സ്കെലിറ്റൽ ഗ്രോത്ത്. ഇത് അൺസാച്ചുറേറ്റഡ് ആൽക്കഹോൾ ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ വൈറ്റമിൻ എ നമുക്ക് പ്രധാനമായിട്ടും കിട്ടുന്നത് ക്യാരറ്റ്, സ്പിനാച്ച്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ നിന്നൊക്കെയാണ്. നമുക്കറിയാം ക്യാരറ്റ് കഴിക്കുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും നന്നായിട്ട് കണ്ണിന് കാഴ്ച കിട്ടും എന്നുള്ളത്. അതിന് കാരണം ഇതാണ്, അതിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നോർമൽ വിഷന്, നമ്മുടെ നോർമൽ ആയിട്ടുള്ള വിഷന് സഹായിക്കും. അത് എസെൻഷ്യൽ ആണ്. അതേപോലെ നമ്മളുടെ ബോൺസ്, സ്കെലിറ്റൽ ഗ്രോത്തിന്, നമ്മളുടെ സ്കെലിറ്റൽ ഗ്രോത്തിനും അത് എസെൻഷ്യൽ ആണ്. അതിൻ്റെ സോഴ്സസ് ആണ് ഇനി പറയുന്നത്, ബട്ടർ, ഗീ, മിൽക്ക്, ലീഫി വെജിറ്റബിൾസ്, ഫിഷ് ആൻഡ് ലിവർ ഓയിൽ. ഇതൊക്കെയാണ് നമുക്കത് കിട്ടുന്ന സോഴ്സസ്. ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ ലീഡ്സ് ടു നൈറ്റോളോപ്പിയ. നൈറ്റോളോപ്പിയ എന്ന് പറയും, അതായത് നൈറ്റ് ബ്ലൈൻഡ്നെസ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന അസുഖം, അത് ഈ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുന്നതാണ്. അതേപോലെ അടുത്തത് സെറോഫ്താലിമ, അതായത് ഫെയിലിയർ ഓഫ് ടിയർ സെക്രീഷൻ. കണ്ണിൽ നിന്ന് കണ്ണുനീരില്ല, അതായത് കേട്ടിട്ടുണ്ടോ നിങ്ങൾക്ക്? കേട്ടിട്ടുണ്ടാവും ആ അസുഖം. ചിലർക്ക് വെയിലത്ത് ഇറങ്ങുമ്പോൾ തന്നെ കണ്ണൊക്കെ പുകയുന്ന പോലെ, അല്ലെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം, കണ്ണിലെ ജലാംശം വറ്റി പോകുന്ന ഒരു സ്റ്റേജ് എന്നാണ് പറയുന്നത്, ഫെയിലിയർ ഓഫ് ടിയർ സെക്രീഷൻ. അടുത്തത് സെറോഡേമ, കോർണിയൽ അൾക്രിയേഷൻ ആൻഡ് സ്കിൻ ചേഞ്ചസ്. ഇതൊക്കെയാണ് ഇതിൻ്റെ മറ്റു അസുഖങ്ങൾ. ഇപ്പോൾ വൈറ്റമിൻ എ മൂലം, വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്, നൈറ്റ് ബ്ലൈൻഡ്നെസ്, ഫെയിലിയർ ഓഫ് ടിയർ സെക്രീഷൻ, സെറോഡേമ, കോർണിയൽ അൾക്രിയേഷൻ ആൻഡ് സ്കിൻ ചേഞ്ചസ്. ഇനി അടുത്തത് വൈറ്റമിൻ ഡി.
ഈ സെറോഡർമ എന്താണ് അസുഖം എന്ന് കേട്ടിട്ടുണ്ടോ? സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആണോ? നമ്മളുടെ ഇത് സ്കിന്നായിട്ട് ബന്ധപ്പെട്ട, കാരണം നമ്മളുടെ ശരീര സ്കിന്നൊക്കെ തൊക്ക് വരൾച്ച എന്ന പറയുന്നത്, ചുളുങ്ങി ചുളുങ്ങി പോകുക അല്ലെങ്കിൽ വരണ്ടിരിക്കുന്ന പോലെയൊക്കെ വരുന്ന ഒരു അവസ്ഥയാണ് ഇത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുറെ പേർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട സോപ്പുകളുടെ പേരൊക്കെ ഈ ആയുർവേദ ഡോക്ടർ അല്ലെങ്കിൽ സ്കിന്നിന്റെ ഡോക്ടേഴ്സ് ഒക്കെ എഴുതാറുണ്ട്, സെറോഡെർമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ചോദിച്ചു എന്നേ ഉള്ളൂ കേട്ടോ, ഇതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങൾ. അടുത്തത് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് മോസ്റ്റ് ഫുഡ്സ് ആർ ലോ ഇൻ വിറ്റാമിൻ ഡി, ഓൾദോ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ഇൻ ബട്ടർ, ക്രീം, എഗ്, യോക് ആൻഡ് കോഡ് ലിവർ ഓയിൽ. അതായത് വൈറ്റമിൻ ഡി പൊതുവെ നമ്മൾ കുറവാണ് കാണുന്നത്, അതെല്ലാത്തിലും കുറവായിട്ടാണ് പ്രസന്റ് ആയിട്ടിരിക്കുന്നത്. ബട്ടറിൽ, ക്രീം, എഗ്, യോക്കില്, മുട്ടയുടെ മഞ്ഞയില്, അതേപോലെ കോഡ് ലിവർ ഓയിൽ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വൈറ്റമിൻ ഡി കാണുന്നത്. വൈറ്റമിൻ ഡിക്കുള്ള ഏറ്റവും നല്ല സോഴ്സ് ആണ് നമ്മളുടെ സൺലൈറ്റ്. നമ്മൾക്കറിയാം സൂര്യപ്രകാശം, ചെറിയ കുട്ടികളെ ഇളം വെയിലുള്ള സമയത്ത് നമ്മൾ കൊണ്ടുപോയി സൂര്യപ്രകാശം കൊള്ളിക്കാറുണ്ട് ജനിച്ച ആ ഒരു ആദ്യത്തെ ഒരു രണ്ട് മൂന്നാല് മാസത്തിനുള്ളില്. കാരണം കുട്ടികളിലേക്ക് വൈറ്റമിൻ ഡി, അത് അവരുടെ സ്കിന്നിന് പ്രതിരോധ ശേഷി കിട്ടുന്നതിനും സ്കിൻ കറക്റ്റായിട്ട് വരുന്നതിനും അതേപോലെ വൈറ്റമിൻ ഡിയുടെ ആവശ്യത്തിനും വേണ്ടിയിട്ടാണ് വൈറ്റമിൻ ഡി കുട്ടികൾക്ക് ലഭിക്കുന്നത് ഏറ്റവും കൂടുതൽ സൺലൈറ്റിൽ നിന്നാണ്. ദ ബെസ്റ്റ് ഫുഡ് സോഴ്സ് ഓഫ് വൈറ്റമിൻ ഡി ആർ ഫ്രഷ് ലിവർ ഓയിൽസ്. ഏറ്റവും നല്ല ഫുഡ് സോഴ്സ് എന്ന് പറയുന്നത് ഫ്രഷ് ലിവർ ഓയിൽസ് ആണ്. ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി ഇൻ ചിൽഡ്രൻ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ആക്ടീവ് സ്കെൽ ഗ്രോത്ത് കോസസ് റിക്കറ്റ്സ് വിച്ച് റിസൾട്ട്സ് ഫ്രം ദ ഡിഫക്റ്റീവ് മിനറലൈസേഷൻ ഓഫ് ദ എൻഡ്സ് ഓഫ് ദ ഗ്രോയിങ്. കുട്ടികളിൽ അവരുടെ വളർച്ചാ കാലഘട്ടത്തിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ റിക്കറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളവാദം അല്ലെങ്കിൽ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതുണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആണ്. അപ്പോൾ അത് കുട്ടികളിൽ അവരുടെ സ്കെൽറ്റൽ ഗ്രോത്തിന്, സ്കെൽറ്റിന്റെ ഗ്രോത്തിന് കുറവ് വരുത്തും. അതേപോലെ ആ ഡിഫക്റ്റീവ് മിനറലൈസേഷൻ അവരുടെ ബോൺസിന്റെ വളർച്ചയും കുറയ്ക്കും, അതല്ലെങ്കിൽ അതിനെ അഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇതാണ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖം. അടുത്തത് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് വീറ്റ് ജാം ഓയിൽ ഇസ് ദ റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇയുടെ ഏറ്റവും നല്ല റിച്ചസ്റ്റ് സോഴ്സ്, ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് വീറ്റ് ജാം ഓയിൽ നിന്നാണ്. ഇറ്റ് ഈസ് ഓൾസോ പ്രസന്റ് ഇൻ അതർ സിറിയൽസ്, ഗ്രീൻ പ്ലാന്റ്സ്, എഗ് യോക്ക്, മിൽക്ക്, ഫാറ്റ്, ബട്ടർ, മീറ്റ്, നട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഓയിൽസ്. ഇത് പറയുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഓൾമോസ്റ്റ് കഴിക്കുന്ന എല്ലാ സാധനങ്ങളിലും വൈറ്റമിൻ ഇ ഉണ്ട്. സിറിയൽസ്, ഗ്രീൻ പ്ലാന്റ്സ്, എഗ് യോക്ക്, മിൽക്ക്, ഫാറ്റ്, ബട്ടർ, മീറ്റ്, നട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഓയിൽസ്. വൈറ്റമിൻ ഇ ഈസ് എ ഗുഡ് ഗുഡ് ആസ് ദ ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് വിച്ച് പ്രിവെന്റ്സ് ട്രാൻസിഡിറ്റി ട്രാൻസിഡിറ്റി ഇൻ ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്. വൈറ്റമിൻ ഇ ഒരു നല്ല ആന്റി ഓക്സിഡന്റ് ന്യൂട്രിയൻ്റ് ആട്ടോ, ഇസ് എ ഗുഡ് ആൻഡ് നല്ല ആന്റി ഓക്സിഡന്റ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഞങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആന്റി ഓക്സിഡന്റ് എന്നാക്കിക്കോളൂ കേട്ടോ. ആവാ ഓക്സിഡന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓക്സിജൻ നമ്മളെ അകത്ത് നടക്കുന്നത്, നമ്മളുടെ ശരീരത്തിന്റെ അകത്ത് കൺവേർഷൻ ഒക്കെ നടക്കുന്നുണ്ട്, കുറെ കെമിക്കൽ പ്രോസസ് നടന്നാണ് ഡൈജഷൻ നടക്കുന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ന്യൂട്രിയൻ്റ് ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള നല്ലൊരു ന്യൂട്രിയൻ്റ് വിച്ച് പ്രിവെന്റ്സ് ട്രാൻസിഡിറ്റി ഇൻ ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്. നമ്മളുടെ ശരീരത്തിലേക്ക് വരുന്ന ഫാറ്റ്സിന്റെയും ഓയിൽസിന്റെയും ട്രാൻസിഡിറ്റി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ പറയുന്ന പുളിപ്പുള്ള അല്ലെങ്കിൽ ട്രാൻസിഡിറ്റി, ട്രാൻസിഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അതാണ് പുളിപ്പുള്ള, ദുർഗന്ധം, തീക്ഷ്ണ രസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ ശരീരത്തിന് വേണ്ട ഫാറ്റ്സിന്റെയും ഓയിലിന്റെയും ട്രാൻസിഡിറ്റി നമുക്ക് എല്ലാത്തിനും ഒരു അളവുണ്ടെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചു, അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യും. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ ഗ്രോത്ത് ഓഫ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആൻഡ് യൂത്ത്ഫുൾ സ്കിൻ. അതേപോലെ നമ്മളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ ഗ്രോത്തിനും യൂത്ത്ഫുൾ സ്കിന്നിന് വേണ്ടിയിട്ടും വൈറ്റമിൻ ഇ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് കുറെ പേര് കഴിക്കുന്നതും. നമ്മളിപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ളവരൊക്കെ വൈറ്റമിൻ ഇ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളുടെ സ്കിന്നിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതേപോലെ കുറെ പേര് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഇ ലീഡ്സ് ടു മസ്കുലർ പാരലൈസിസ്, ലാക്ക് ഓഫ് ഇറ്റ് കോസസ് മസിൽ അലൈൻമെന്റ് അല്ലെങ്കിൽ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയാം. അതായത് ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി മസ്കുലാർ പാരലൈസിസ്, നമ്മുടെ മസിൽസിന്റെ ഒരു തളർച്ചയ്ക്ക് ഒരു അത് കാരണമാകും. അതേപോലെ ലാക്ക് ഓഫ് ഇറ്റ് കോസസ് മസിൽ അലൈൻമെന്റ് നമ്മളുടെ അല്ലെങ്കിൽ മസിൽ ഡിസ്ട്രോഫി എന്ന് പറയാം. നമ്മളുടെ മസിൽസിന്റെ അലൈൻമെന്റിനെ അത് ബാധിക്കും, അല്ലെങ്കിൽ അതിന്റെ പേരാണ് മസ്കുലാർ ഡിസ്ട്രോഫി.
അടുത്തത് വൈറ്റമിൻ കെ. അടുത്ത നമ്മളുടെ വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് വൈറ്റമിൻ കെ ആർ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എസ്പെഷ്യലി സ്പിനാച്ച് ക്യാബേജ് ആൻഡ് ലെറ്റ്യൂസ്. ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറയുന്നത് വൈറ്റമിൻ കെയുടെ ഏറ്റവും നല്ല സോഴ്സ് നമ്മളുടെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ്. അതിൽ പ്രത്യേകമായിട്ടുള്ളതാണ് സ്പിനാച്ച് ക്യാബേജ് ലെറ്റ്യൂസ്. ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യങ്ങളല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ചാപ്റ്ററിൽ. ഭൂരിഭാഗം അമ്മമാരൊക്കെ ഇപ്പോ ഡയറ്റ് നോക്കുന്നവരുണ്ട്, എക്സസൈസ് ജിമ്മിൽ പോകുന്നവരൊക്കെ ഉണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സ്വന്തം ബോഡി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ കുറെ യൂട്യൂബിലൊക്കെ അതും ഇതൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയുള്ളവരാണ് ഭൂരിഭാഗം ആൾക്കാരും. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എന്തിനു വേണ്ടിയിട്ടാണ് കഴിക്കുന്നത്, അതേപോലെ നമ്മുടെ ഭക്ഷണത്തിൽ അത് കൂടുന്തോറും ഉള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്കറിയാം. വൈറ്റമിൻ കെ ഈസ് ആൻ ആന്റി ഹെമോർഹാജിക് വൈറ്റമിൻ. It is necessary for the synthesis of prothrombin and other proteins involved in clotting of blood. Vitamin K deficiency prolongs blood clotting time, which may lead to internal hemorrhage and uncontrolled bleeding. Vitamin K ഉണ്ടെങ്കിലാണ് നമ്മളുടെ എന്തെങ്കിലും മുറിവൊക്കെ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളുടെ ശരീരത്തിൽ ബ്ലഡ് പുറത്തേക്ക് പോകുന്ന നമുക്കറിയാം. അത് കൺട്രോൾ ചെയ്യുന്നത് ഈ വൈറ്റമിൻ കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ ഒരു പ്രോസസ്സിൽ നെസസറി ഫോർ ദ സിന്തസിസ് ഓഫ് പ്രോത്രോംബിൻ, നമ്മളുടെ ബ്ലഡ് കട്ട പിടിക്കാൻ വേണ്ടിയിട്ട് ശരീരം ഉത്പാദിപ്പിക്കേണ്ട ഒരു കെമിക്കൽ അല്ലെങ്കിൽ ഒരു മറ്റൊരു പദാർത്ഥമാണ് പ്രോത്രോംബിൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ കെ കുറവുള്ളവർക്കൊന്നും, നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്യുമ്പോൾ കൈ മുറിഞ്ഞാൽ വൈറ്റമിൻ കെ കുറവുള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, ബ്ലഡ് പോയിക്കൊണ്ടേയിരിക്കും. അതേസമയം അത് ഞാൻ ഉദ്ദേശിച്ച സാധാരണ ഒരു ആൾക്കാരുടെ എല്ലാട്ടോ അത്യാവശ്യം നന്നായിട്ട് ബ്ലഡ് ഒക്കെ കുറേ പോകുന്നവരുടെ ഒരു സ്റ്റേജാണ് പറയുന്നത്. അതിന് നമ്മളുടെ ബ്ലഡിനെ അല്ല ഫ്ലോയിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതും പിന്നെ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യുന്നതും അതേപോലെ ക്ലോട്ടിങ്ങിനെ റെഡി ആക്കുന്നതും വൈറ്റമിൻ കെ ആണ്. അപ്പോൾ വൈറ്റമിൻ കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയാണ് നമ്മൾ നമ്മളുടെ ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വാട്ടർ സോല്യൂബിളിൻ്റെ നോട്ട്സ് ഇതിനകത്ത് വന്നിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഒന്ന് രണ്ടെണ്ണം മാത്രമേ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ടൈമുള്ളൂ. വാട്ടർ സോല്യൂബിൾ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു വൈറ്റമിൻ ബി കോംപ്ലെക്സ് എന്ന് പറഞ്ഞു. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വൺ ഇമ്പോർട്ടൻ്റ് റീസൺ ഫോർ ഗ്രൂപ്പിംഗ് ദ ബി വൈറ്റമിൻസ് ടുഗദർ ഈസ് ദാറ്റ് They all occur together in nature. Therefore, a diet lacking in one B complex vitamin usually lacks in others of the group. അതായത് വൈറ്റമിൻ ബിനെ നമ്മൾ എപ്പോഴും ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് പറയുന്നത്, അതുകൊണ്ടാണ് വൈറ്റമിൻ ബി കോംപ്ലക്സസ് എന്ന് പറയുന്നത്. അതിനൊരിക്കലും അവരെ ഒരു ഗ്രൂപ്പ് ആയിട്ടേ നമുക്ക് എവിടെ എന്തിലായാലും നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഒരെണ്ണത്തിന് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതും മുഴുവനായിട്ട് നമ്മൾ അറിയാതെ അതിനെയും കൂടി ആയിരിക്കും ഒഴിവാക്കുന്നത്. അതുകൊണ്ട് ഇതിനൊറ്റയ്ക്ക് ഒറ്റയ്ക്കായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇതൊരു ഗ്രൂപ്പ് ആയിട്ടാണ് പറയുന്നത്. ദ ബി ഗ്രൂപ്പ് വൈറ്റമിൻ ഫംഗ്ഷൻ ആസ് കോ എൻസൈംസ് ആൻഡ് ദസ് ദേ പ്ലേ ആൻ എസൻഷ്യൽ റോൾ ഇൻ മെറ്റബോളിക് പ്രോസസ് ഓഫ് ഓൾ ലിവിങ് സെൽസ്. ഇവര് കോ എൻസൈംസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വൈറ്റമിൻ ബി നമ്മളുടെ ശരീരത്തിലെ കോ എൻസൈംസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ എല്ലാ അനിമൽസിനും മെറ്റബോളിക് പ്രോസസ്സ് നടക്കുന്നുണ്ട് അവരുടെ ശരീരത്തിൽ. ആ മെറ്റബോളിക് പ്രോസസ്സ് എല്ലാ സെൽസിനും ഉണ്ട്. ആ സെൽസിനെല്ലാം കൺട്രോൾ ചെയ്യുന്നതും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്നത് ഈ വൈറ്റമിൻ ബി കോംപ്ലക്സുകളാണ്. അതുകൊണ്ടാണ് ഈ വൈറ്റമിൻ ബി കോംപ്ലക്സുകളെ നമ്മൾ ഒരു ഗ്രൂപ്പ് ആയിട്ട് പറയുന്നത്. ഒരിക്കലും നമുക്ക് അവരെ വേർതിരിച്ച് പറയാൻ പറ്റില്ല. അതിനകത്ത് വൈറ്റമിൻ ബിനെ തന്നെ നമ്മൾ വൈറ്റമിൻ B12 വരെ 6 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് വൈറ്റമിൻ ബിനെ കുറിച്ച് പഠിക്കുന്നത്. വൈറ്റമിൻ B1, വൈറ്റമിൻ B2, വൈറ്റമിൻ B3, വൈറ്റമിൻ B6, വൈറ്റമിൻ B8 ആൻഡ് വൈറ്റമിൻ B12. അതിനകത്ത് തൈമൈൻ അല്ലെങ്കിൽ തൈമീൻ എന്ന് പറയും വിറ്റാമിൻ B1. വൈറ്റമിൻ B1 ആണ് അതിനകത്ത് ഒന്നാമത്തത് ഫസ്റ്റ് കാറ്റഗറി വരുന്നത്. ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് ദിസ് വൈറ്റമിൻ ആർ സെറിയൽ ഗ്രെയിൻ ആൻഡ് ഗ്രാം ലെയേഴ്സ്. ദ വൈറ്റമിൻ ഈസ് പ്രസന്റ് ഇൻ ഗുഡ് ക്വാണ്ടിറ്റി ഇൻ പൾസസ് ആൻഡ് നട്ട്സ്. ഏറ്റവും കൂടുതൽ നമുക്ക് വൈറ്റമിൻ B1 കിട്ടുന്നത് അതായത് തയാമിൻ THIAMINE അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമുക്ക് നമ്മളുടെ ഗ്രെയിൻ ധാന്യങ്ങളിൽ നിന്നാണ്, അതായത് പൾസസ് നട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെയാണ്. ഈ ഡെഫിഷ്യൻസി ഇതിന്റെ ഡെഫിഷ്യൻസിയാണ് ബെറി ബെറി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ അസുഖം ബെറി ബെറി എന്ന് പറഞ്ഞൊരു അസുഖം? ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ B1 കോസസ് ബെറി ബെറി ആൻഡ് വെനിക്കസ് എൻസിഫലോപ്പതി ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ബെറി ബെറി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും അസുഖം കേട്ടിട്ടുണ്ടോ?
കേട്ടിട്ടുണ്ട് വെറിമെറി അത് ജസ്റ്റ് ഒരു വൈറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു അസുഖം എന്ന് മാത്രമേ പറയുന്നുള്ളൂ അത് പ്രത്യേകിച്ച് നമ്മൾ പേര് പറയുന്നില്ല പക്ഷെ നമ്മളുടെ ഡോക്ടേഴ്സ് ഒക്കെ പറയും ബെറിബെറി എന്ന് പറഞ്ഞിട്ട് പറയും അത് വൈറ്റമിൻ ബി വണ്ണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് അടുത്തത് റൈബോഫ്ലാവിൻ അതായത് വൈറ്റമിൻ ബി ടു റൈബോഫ്ലാവിൻ RIBOFLAVIN RIBOFLAVIN vitamin B2 the good dietary sources of vitamin B2 are milk cheese liver egg and leafy vegetables namaku vitamin B2 ethom kodudala kittunathu milk cheese liver egg leafy vegetables adil ninnakkana dried yeast also rich in sources of vitamin B2 adhe pole dry yeast adu നമുക്ക് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ബി ട്വൽവ് ബി ടു തരുന്നതാണ് ഡെഫിഷ്യൻസി ഓഫ് ദിസ് വൈറ്റമിൻസ് ലീഡ്സ് ടു റെഡ് ആൻഡ് ഏരിയാസ് ഓൺ ദ ലിപ്സ് വിച്ച് ക്രാക്സ് അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ മൗത്ത് സ്വോളൻ ആൻഡ് റെഡ് ആൻഡ് ടങ് ആൻഡ് സ്കെയിലി ഗ്രീസി ഡെർമാറ്റിറ്റിസ് ഓഫ് ദ ഫേസ് ഇയേഴ്സ് ആൻഡ് അതർ പാർട്സ് ഓഫ് ദ ബോഡി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഉന്തിയ എന്താ പറയുന്നേ ഉന്തിയ ചുണ്ടുള്ളവർ അല്ലെങ്കിൽ തടിച്ചു വീർത്ത എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് ഓരോ കുട്ടികളുടെ അസുഖങ്ങളൊക്കെ പറയുന്നത് അങ്ങനെയുള്ള സ്റ്റേജിലേക്ക് വരുന്നതാണ് വൈറ്റമിൻ ബി ടുവിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് അതേപോലെ നമ്മളുടെ ചെവി അല്ലെങ്കിൽ അതർ പാർട്സ് ഓഫ് ദ ബോഡിക്കൊക്കെ ഇത് ഇങ്ങനത്തെ രീതിയിലുള്ള സിംപ്റ്റംസ് കാണിക്കും ഇത് ഈ വലിയ വലിയ പേരുകളൊക്കെ ആണെന്നുള്ള അസുഖങ്ങൾക്ക് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അല്ല എളുപ്പമാണ് ഈ ചാപ്റ്ററൊക്കെ വൈറ്റമിൻ എന്താണെന്ന് അറിയാം അത് കഴിക്കേണ്ടത് അതിന്റെ സോഴ്സസ് എന്തൊക്കെയാണ് അതുമായിട്ട് വരുന്ന ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖം ഈ മൂന്ന് കാര്യങ്ങൾ അറിയുമെങ്കിൽ അത്യാവശ്യം നമുക്ക് ഈ ചാപ്റ്റർ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പഠിക്കുമ്പോഴാണെങ്കിലും ബന്ധപ്പെടുത്തിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പം തീരും ഓക്കെ ഓക്കെ ദെൻ ബൈ സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്